ഡോളാർ പ്രതിഷേധത്തിൽ സ്തംഭിച്ച നിയമസഭ. നാണം കെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന സഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ ലജ്ജിക്കുന്നുവെന്ന് വി എസ്. ക്ലിഫ് ഹൌസിലെ അടുക്കളയിൽ പോലും കയറാൻ സരിതയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെന്ന് പരിഹാസം. അന്ധമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തും പറയാമെന്ന് വെച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് മുഖ്യമന്ത്രി. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വൈകിയേക്കും. വിസ്താരം ഇങ്ങനെ തുടർന്നാൽ ഏപ്രിൽ 27 റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ. വാട്സാപ്പിലൂടെ പ്രചരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ADGP പത്മകുമാർ എന്ന സരിത. ഡിജിറ്റൽ തെളിവുകൾ മുദ്രവെച്ച കവറിൽ സോളാർ കമ്മീഷന് കൈമാറി. ബാർകോഴ് കേസിൽ നിലപാട് ഘടിപ്പിച്ച് കേരള കോൺഗ്രസ്. ബിജു രമേശിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം. സുകേഷിനെതിരെ കർശന നടപടി വേണമെന്ന് മുഖ്യമന്ത്രിയോട് കേരള കോൺഗ്രസ് MLA. ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട്. ശംഖുമുഖത്ത് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സാഹചര്യം രാഹുലിനെ അറിയിക്കാനൊരുങ്ങി ഒരു വിഭാഗം നേതാക്കൾ. സോളാർ ചൂടിലുരുകി നിയമസഭ. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. സരിതയെ ശരിക്കറിഞ്ഞയാളാണ് മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും സരിതയുമായി അടുപ്പമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VS ആരോപിച്ചു. പൊതുപ്രവർത്തകൻ എന്ന പരിഗണന നൽകാതെ സത്യസന്ധമല്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നടപടി വേദനിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചായിരുന്നു സോളാറിലെ പ്രതിപക്ഷത്തിന്റെ നീക്കം. ഹൈക്കോടതി സ്റ്റേ എന്ന വെന്റിലേറ്ററിലാണ് സർക്കാർ ജീവിക്കുന്നതെന്ന് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയ കോടിയേരി പരിഹസിച്ചു. മുഖ്യമന്ത്രിക്കും ആര്യാടനും കോട നൽകിയെന്ന സരിതയുടെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയതാണ്. ചാരക്കേസിൽ ധാർമ്മികതയുടെ പേരിൽ കരുണാകരന്റെ രാജിക്ക് മുറവിളി കൂട്ടിയ ഉമ്മൻചാണ്ടി ഇപ്പോൾ എല്ലാ ധാർമ്മികതയും കൈവിട്ടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നാണം കെട്ട മുഖ്യമന്ത്രിക്കൊപ്പം സഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ ലജ്ജിക്കുന്നുവെന്ന് VS പറഞ്ഞു. സരിതയെ ശരിക്കും അറിഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ക്ലിഫ് ഹൌസിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സരിത ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ ശുശ്രൂഷിച്ചുവെന്നുമുള്ള VS പരാമർശം സഭയിൽ വലിയ ബഹളത്തിനിടയാക്കി. 50 മിനിറ്റ് നിയമസഭ നിർത്തിവെച്ചു. പിന്നീട് സഭ ചേർന്നപ്പോഴും ബഹളമായി. ആരോപണം ഉന്നയിച്ചവരുടെ വിശ്വാസ്യത നോക്കണമെന്ന വാദമുയർത്തിയായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷത്തെ പ്രതിരോധിച്ചത്. ഉമ്മൻചാണ്ടി കോഴ വാങ്ങിയെന്ന് ചില പ്രതികൾ പറയുന്നത് ജനം വിശ്വസിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സോളാർ കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് വരെ പ്രതിപക്ഷം കാത്തിരിക്കണം. സത്യമല്ലാത്ത ആരോപണം രാഷ്ട്രീയ ആയുധമാക്കുന്നത് ജനം പുച്ഛിച്ചു തള്ളുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. പൊതുപ്രവർത്തകനെന്ന പരിഗണന പ്രതിപക്ഷം തനിക്ക് നൽകാത്തതിൽ വേദനയുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ സത്യമെന്തെന്നറിയാതെ മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ അത് കിട്ടും. പക്ഷേ ഇതാണ് ഈ ഒരു സമീപനമാണ് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തരത്തിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ സഭാ നടപടികൾ വേഗത്തിലാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച 2 ദിവസമാക്കി ചുരുക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ട സാമാന്യ മര്യാദ പ്രതിപക്ഷം കാണിക്കണമെന്ന് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കും ആര്യാടനുമെതിരെ കേസെടുക്കണമെന്ന വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അസ്വാഭാവികമാണ്. DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സോളാർ കമ്മീഷന് മുന്നിൽ പറഞ്ഞത് സത്യസന്ധമാകണമെന്നില്ലെന്നും രമേശ് ചെന്നിത്തല സഭയിൽ വ്യക്തമാക്കി. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വൈകിയേക്കും. വിസ്താരം ഇങ്ങനെ തുടർന്നാൽ ഏപ്രിൽ 27 അന്തിമ റിപ്പോർട്ട് നൽകാനാകില്ല എന്ന് ജസ്റ്റിസ് ശിവരാജൻ പറഞ്ഞു. അതിനിടെ ഇന്ന് ADGP പത്മകുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി സരിത രംഗത്തെത്തി. വാട്സാപ്പിലൂടെ പ്രചരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പത്മകുമാറാണെന്ന് സരിത കമ്മീഷനിൽ മൊഴി നൽകി. ADGPക്കെതിരായ പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ലെന്നും സരിത ആരോപിച്ചു. ജോഷി കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജോഷി, എന്തൊക്കെയാണ് ഇന്ന് സരിത ആർക്കൊക്കെ എതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്? കമ്മീഷനിലൊപ്പം കമ്മീഷൻ പറഞ്ഞ സാഹചര്യങ്ങൾ എന്താണ്? റിപ്പോർട്ട് ഉടനെ സമർപ്പിക്കാനാകാത്തത്? അളകനന്ദ, സരിതയുടെ ക്രോസ് വിസ്താരം ഇപ്പോഴും തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനാണ് ഇപ്പോൾ സരിതയെ ക്രോസ് വിസ്താരം നടത്തുന്നത്. രാവിലെ ഹാജരായ സരിത നായർ 2 pen drive ആണെന്ന് തോന്നുന്നു, ഒരു മുദ്രവെച്ച കവറിൽ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് എന്നാണ് ഇവർ പറയുന്നത്. കൂടുതൽ തെളിവുകൾ 3 ദിവസത്തിനകം ഹാജരാക്കുമെന്ന് പറഞ്ഞു. ഇത് വൈകരുത് എന്നൊരു നിർദ്ദേശവും കമ്മീഷൻ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിലയിൽ പോയാൽ നിശ്ചിത സമയത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാവില്ല എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. ഏപ്രിൽ 27 സമയപരിധി. പക്ഷേ ഇനിയും നിരവധി പേർ കക്ഷി ചേരാൻ തയ്യാറായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്.
സരിത പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്റെ പക്കൽ നിന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും അടക്കമുള്ളവർ പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഇവ കോടതിയിൽ ഹാജരാക്കിയില്ല, പോലീസ് മുക്കുകയാണ് ചെയ്തത്. ഇതിനു പിന്നിൽ ADGP പത്മകുമാറാണ്. മാത്രവുമല്ല, തന്റെ ചില ദൃശ്യങ്ങൾ വാട്സപ്പ് വഴി പ്രചരിച്ചതിന് പിന്നിലും ADGP പത്മകുമാറാണ്. താൻ പരാതി കൊടുത്തിരുന്നു, പക്ഷേ പോലീസ് ഒന്നും ചെയ്തില്ല, അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് സരിത നായർ സോളാർ കമ്മീഷന് മൊഴി നൽകിയത്. അളകന്ത ജോഷി കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. സരിതയും കോൺഗ്രസും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്നതാണ് തമ്പാനൂർ രവി സരിത ഫോൺ സംഭാഷണമെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്ക് കുറ്റവാളികളുമായി വഴിവിട്ട ബന്ധമുണ്ട്, അത് മറച്ചുവെക്കാൻ അദ്ദേഹം ഭരണത്തെ ഉപയോഗിക്കുന്നുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സരിതയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ എത്ര വലിയ അടുത്ത ബന്ധമാണുള്ളത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കുറ്റവാളികളുമായിട്ട് ബന്ധപ്പെടുക, വഴിവിട്ട ബന്ധങ്ങൾ സ്ഥാപിക്കുക, പിന്നെ അത് മറച്ചുവെക്കാൻ വേണ്ടി ഭരണയന്ത്രമാകെ ഉപയോഗിക്കുക, ഇതാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. അതോടൊപ്പം ഒരു മാഫിയ സംസ്കാരം വളർന്നു വരിക. ബാർകോഴ് കേസ് അന്വേഷണത്തിൽ വിജിലൻസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കോടതി ഉത്തരവുകളിൽ വിജിലൻസിനെതിരെ പരാമർശമില്ലെന്നും ചെന്നിത്തല മറുപടി നൽകി. ബാർകോഴ കേസിലെ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് UDFൽ നിന്നടക്കം വിമർശനം ഉയരുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി. വിജിലൻസിനെതിരെയുള്ള കോടതി പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി സഭയെ അറിയിച്ചു. KSEBക്ക് നിലവിൽ 785.98 കോടി രൂപ കുടിശ്ശികയുള്ളതായി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ജല അതോറിറ്റി മാത്രം 576.45 കോടി കുടിശ്ശിക തീർക്കാനുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് ലക്ഷ്യമിട്ട ഊർജ്ജോൽപാദനം കൈവരിക്കാനായില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ KSEBയുടെ കടബാധ്യത 5 ഇരട്ടിയോളം വർദ്ധിച്ചതായും മന്ത്രി ചോദ്യത്തിന് മറുപടി നൽകി. സംസ്ഥാനത്ത് 1051 അവിവാഹിതരായ ആദിവാസി അമ്മമാരുണ്ടെന്ന് മന്ത്രി PK ജയലക്ഷ്മി സഭയെ അറിയിച്ചു. ഇവരുടെ പുനരധിവാസത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം നന്മ സ്റ്റോറുകളിലൂടെ 20% വില കുറച്ച സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി നിർത്തിവെച്ചതായി മന്ത്രി CN ബാലകൃഷ്ണൻ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബാർകോഴ് കേസ് ഗൂഢാലോചന ആരോപണത്തിൽ കടുത്ത നിലപാടുമായി കേരള കോൺഗ്രസ്. ബിജു രമേശിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പാർട്ടി MLA മാർ മുഖ്യമന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടു. SP R സുകേശൻ KM മാണിക്കെതിരെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നാണ് പാർട്ടി ആരോപണം. സുകേഷിനെതിരെ കർശന അച്ചടക്ക നടപടി വേണം എന്നാണ് മറ്റൊരാവശ്യം. സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി MLA മാരുടെ യോഗമാണ് ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. KM മാണിയും മന്ത്രി PJ ജോസഫും ഒഴികെയുള്ള MLA മാരാണ് ആവശ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയത് എന്നാണ് വിവരം. VM സുധീരൻ നയിച്ച ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട് 5 മണിക്ക് ശംഖുമുഖത്ത് ചേരും. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തിച്ചേരും. സമ്മേളനത്തിന് ശേഷം മുതിർന്ന നേതാക്കളുമായി രാഹുൽ നടത്തുന്ന കൂടിക്കാഴ്ചയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായകം. ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനം തെരഞ്ഞെടുപ്പ് പ്രചാരണ തുടക്കമാക്കാനാണ് KPCCയുടെ പരിപാടി. എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകരെത്തും. 200,000 പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കോഴാരോപണങ്ങൾ UDF സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നതിനിടെയാണ് ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനവും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും. സമ്മേളനത്തിന് ശേഷം മാസ്കറ്റ് ഹോട്ടലിൽ പ്രധാന നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തും. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതി രാഹുലിനെ ധരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചില നേതാക്കൾ. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനത്തിന് സാധ്യതയുണ്ട്. ഈ നിലയിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാവില്ലെന്ന അഭിപ്രായം നേതാക്കൾക്കുണ്ട്. അതേസമയം വിവാദ സാഹചര്യത്തിലും പാർട്ടിയിൽ പിന്നിൽ നിന്നുള്ള കുത്തുണ്ടെന്ന് സ്ഥാപിക്കാനാകും മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർ ശ്രമിക്കുക. ഇപ്പോഴത്തെ ആരോപണങ്ങളെല്ലാം ഗൂഢാലോചനയുടെ ഉൽപ്പന്നമെന്ന വാദമാണ് അവർക്കുള്ളത്. നാളെ KPCC വിശാല എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി പോഷക സംഘടനാ നേതാക്കളെയും കാണും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രാർത്ഥനയോടെ രാജ്യം. സിയാച്ചിൻ ഹിമപാതത്തിൽ കാണാതായി 6 ദിവസത്തിന് ശേഷം ജീവനോടെ കണ്ടെത്തിയ ലാൻസ് നായക് ഹനുമന്തപ്പയെ ദില്ലി RR സൈനിക ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം ഹനുമന്തപ്പയെ പരിശോധിച്ചു. കൊച്ചി ഉദയംപേരൂർ IOC പ്ലാന്റിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പായേക്കും എന്ന സൂചന. തൊഴിലാളി സമരം പരിഹരിക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. IOC കമ്പനി പ്രതിനിധികളും കരാറുകാരും സംയുക്ത സമരസമിതി നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അടിസ്ഥാന ശമ്പളം 15,000 രൂപയിൽ നിന്ന് നേരിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് തൊഴിലാളി നേതാക്കൾ യോഗത്തെ അറിയിച്ചു. നേരത്തെ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ എസ്മ പ്രയോഗിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും ചർച്ചയുടെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് കളക്ടർ.
തുടർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ ഐക്യം ഉറപ്പാക്കാൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമെന്ന് സി പി എം കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയനോട് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയാൻ കാരണമൊന്നുമില്ലെന്നും കേന്ദ്ര നേതാക്കൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ഈ മാസം 16 മുതൽ സി പി എം നേതൃയോഗങ്ങൾ ദില്ലിയിൽ ചേരുകയാണ്. ഇതിനു മുൻപ് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്രയുടെ സമാപനത്തിന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിലെത്തും. വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നതാണ് കേന്ദ്ര നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ അതിന് പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന ഉപാധി അംഗീകരിക്കാനാകില്ല എന്നാണ് കേന്ദ്ര നേതാക്കൾ നൽകുന്ന സൂചന. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായിയോട് മത്സരിക്കേണ്ട എന്ന് നിർദ്ദേശിക്കാൻ കാരണമൊന്നുമില്ല. അതിനാൽ ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നിർദ്ദേശം സീതാറാം യെച്ചൂരി മുതിർന്ന നേതാക്കൾക്ക് മുമ്പാകെ വയ്ക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ വലിയ തർക്കങ്ങൾ ഇത്തവണ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതാക്കൾ. പിണറായി വിജയൻ മത്സരിക്കുന്നതിന് വി എസിന്റെ പിന്തുണയും ഒടുവിൽ ഉറപ്പാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. മാർച്ചിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തോടെ ഇപ്പോൾ ഉയരുന്ന എല്ലാ സംശയങ്ങൾക്കും പരിഹാരമാകുമെന്ന മറുപടിയാണ് കേന്ദ്ര നേതാക്കൾ നൽകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ബജറ്റ് പ്രതീക്ഷയിൽ കേരളം. വരുമാനം കുത്തനെ കുറഞ്ഞതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ഉന്നമിട്ട് മുഖ്യമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. റബ്ബർ വിലയിടിവും ഗൾഫിൽ തൊഴിൽ സാധ്യത കുറയുന്നതുമാണ് പ്രധാന വെല്ലുവിളികൾ. നടപ്പ് സാമ്പത്തിക വർഷം 10% താഴെയാണ് നികുതി വരുമാന വളർച്ചയെന്നാണ് വിവരം. പൊതുവെ ദുർബലം, അതിനൊപ്പം റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു. ലക്ഷം കോടി രൂപ വർഷം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്ന പ്രവാസി മലയാളികളും വെല്ലുവിളി നേരിടുന്നു. എണ്ണവില ഇടിഞ്ഞതോടെ ഗൾഫിൽ പുതിയ നിക്ഷേപ സാധ്യത കുറയുമെന്ന ആശങ്ക. വോട്ടുസമാഹരണ ബജറ്റിലേക്ക് നീങ്ങുമ്പോഴുള്ള വെല്ലുവിളിയും സാധ്യതയും ഇതാണ്. റബ്ബർ കർഷകർക്കായുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. പ്രവാസികൾക്കടക്കം വേണ്ടി ക്ഷേമ പരിപാടികളും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതൊന്നും നടപ്പാക്കാനുള്ള പണം ഖജനാവിലേക്ക് എത്താനുള്ള വഴികളില്ല. ധനകാര്യ കമ്മീഷൻ സഹായമായ 3,350 കോടിയാണ് പിടിവള്ളി. തനത് നികുതി മറ്റ് നികുതി വരുമാനങ്ങൾ ഒരു ഭാഗത്ത് കുറയുന്നു, മറുഭാഗത്താണെങ്കിൽ എക്സ്പെൻഡിച്ചർ വളരെ കൂടി വരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പേ പെൻഷൻ റിവിഷനും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള എക്സ്പെൻഡിച്ചർ പോകുന്നു. സാമ്പത്തിക നില ഗുരുതരമെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. സംസ്ഥാനത്തിന്റെ തനതു നികുതി വരുമാനത്തിന്റെ വളർച്ച കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ്. 2010-11 23% വളർച്ച. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വളർച്ച 10.1% മാത്രം. സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സൈസ് വരുമാനങ്ങളിൽ നെഗറ്റീവ് വളർച്ച. മോട്ടോർ വാഹന നികുതി വളർച്ചയും ഗണ്യമായി ഇടിഞ്ഞു. വർദ്ധിപ്പിച്ച ശമ്പളവും പെൻഷനും കൊടുക്കാൻ 7,222 കോടി അധികം വേണ്ടിവരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളെ ബജറ്റ് കടലാസിൽ നിന്നിറക്കാൻ പണം തികയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് നികുതി വരുമാനത്തിന്റെ 20% നൽകണമെന്ന് ശുപാർശ ചെയ്യുന്ന 5th ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് ധനവകുപ്പ് പൂഴ്ത്തി. 18% തുക മാത്രമേ നൽകാനാവൂ എന്ന് ഫിനാൻസ് റിസോഴ്സ് സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതി. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ വയ്ക്കേണ്ട എന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. നിലവിൽ പഞ്ചായത്തുകൾക്ക് നൽകുന്നത് തനതു നികുതി വരുമാനത്തിന്റെ 18%. ഈ തോതിലെ അടുത്ത വർഷവും പണം നൽകാനാവൂ എന്നാണ് ധനവകുപ്പ് നിലപാട്. അടുത്ത വർഷം 20% തുക നൽകണമെന്നാണ് ഡോക്ടർ ബി എ പ്രകാശ് അധ്യക്ഷനായ 5th ധനകാര്യ കമ്മീഷൻ നിർദ്ദേശം. എന്നാൽ കമ്മീഷൻ അംഗം കൂടിയായ ഫിനാൻസ് റിസോഴ്സ് സെക്രട്ടറി വി കെ ബേബി വിയോജനക്കുറിപ്പ് എഴുതി 18% നൽകാനാവൂ. കൂടുതൽ തുക നൽകിയാൽ തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവാക്കില്ലെന്നായിരുന്നു വാദം. ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടി. ധനകാര്യ കമ്മീഷനുകളുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലുള്ള വിയോജനക്കുറിപ്പ്. എന്നാൽ കമ്മീഷൻ അംഗമായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കൂട്ടണമെന്ന നിലപാടെടുത്തു. ഇതോടെ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് 5th ധനകാര്യ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് നടപ്പാക്കേണ്ടെന്ന് ധനവകുപ്പ് വാശി പിടിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ കൈക്കൊണ്ട നടപടി നിയമസഭയെ അറിയിച്ചാലേ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിന് സാധ്യതയുണ്ടാകൂ. നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ഇത് നടപ്പാവുകയുമില്ല. അതുകൊണ്ടുതന്നെ നിയമസഭയ്ക്ക് മുമ്പാകെ നടപടി റിപ്പോർട്ട് വയ്ക്കേണ്ടെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഓഹരി വിപണിയിൽ നഷ്ടം തുടരുന്നു. സെൻസെക്സ് 300 പോയിന്റും നിഫ്റ്റി 98 പോയിന്റും താഴ്ന്നാണ് വ്യാപാരം നടത്തുന്നത്. സെൻസെക്സ് 24,000 പോയിന്റിന് താഴെയാണിപ്പോൾ. ഇൻഫോസിസ്, ടിസിഎസ് ഓഹരികളിൽ 3.5% ഇടിവുണ്ടായിട്ടുണ്ട്. മോശം മൂന്നാം പാദ ഫലത്തെ തുടർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരി വില 5% ഇടിഞ്ഞു. ITC, ICICI, മാരുതി എന്നീ ഓഹരികളും ഇന്ന് നഷ്ടത്തിലാണ്. എല്ലാ പ്രധാന സെക്ടറുകളിലും നഷ്ടം അനുഭവപ്പെടുന്നുണ്ട്. ആഗോള വിപണികളിലെ മോശം പ്രകടനമാണ് ഇന്ത്യൻ വിപണിയിലും തിരിച്ചടിയുണ്ടാക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങളിൽ ഒബിസി സംവരണത്തിനായി നിയമം കൊണ്ടുവരണമെന്ന് ദേശീയ പിന്നാക്ക കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു.
സർക്കാരിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ പറ്റുന്ന സ്വകാര്യ കമ്പനികൾക്ക് സംവരണ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ ബാധ്യതയുണ്ടെന്ന് കമ്മീഷന്റെ ശുപാർശയിൽ പറയുന്നു. സർക്കാർ സ്ഥാപനങ്ങളിൽ എന്നപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങളിലും 27% OBC സംവരണം ഉറപ്പുവരുത്തണമെന്ന ശുപാർശകൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ പലതവണ വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഇതുവരെ സ്വകാര്യ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല. സർക്കാരിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് കൈമാറിയ ശുപാർശയിൽ പറയുന്നത്. സർക്കാർ നിർദ്ദേശങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഇതിനായി നിയമം കൊണ്ടുവരണമെന്ന് കേന്ദ്ര പേഴ്സണൽ സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയങ്ങൾക്ക് കൈമാറിയ ശുപാർശയിൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി ഈശ്വരപ്പ ആവശ്യപ്പെട്ടു. ഓരോ വർഷം പിന്നിടുമ്പോഴും സർക്കാർ സംരംഭങ്ങളിലെ നിയമനങ്ങൾ കുറഞ്ഞു വരികയാണ്. അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളിൽ അത് കൂടി വരികയും ചെയ്യുന്നു. 2006 അപേക്ഷിച്ച് 2012 സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ 35.67% വർധനയാണ് ഉണ്ടായത്. പൊതുവായ ചട്ടങ്ങളുണ്ടെങ്കിലും പല സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാരുടെ നിയമനത്തിൽ സ്വന്തമായ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന വിമർശനവും റിപ്പോർട്ടിൽ കമ്മീഷൻ ഉയർത്തുന്നു. ഈ സാഹചര്യത്തിലാണ് നിയമത്തിന്റെ ആവശ്യകത കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ടാഫ് ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടരും. ദക്ഷിണേഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മുന്നേറ്റം തുടരുകയാണ്. 57 സ്വർണവും 20 വെള്ളിയും 6 വെങ്കലവും അടക്കം 83 മെഡലുകളുമായാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള ശ്രീലങ്കയ്ക്ക് 11 സ്വർണം മാത്രമാണുള്ളത്. അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഗുവാഹത്തിയിൽ നിന്ന് യദുകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗെയിംസിന്റെ 5 ദിവസവും ഇന്ത്യ സ്വർണ്ണക്കുതിപ്പ് തുടരുകയാണ്. വനിതകളുടെ സൈക്ലിംഗിൽ 80 കിലോമീറ്റർ റോഡ് റേസിൽ മലയാളി താരങ്ങളായ ലിഡിയമോൾ എം സണ്ണി വെള്ളിയും ശ്രുതിരാജ് വെങ്കലവും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ വിദ്യാലക്ഷ്മിക്കാണ് സ്വർണം ലഭിച്ചത്. ഭാരദ്വാഹനത്തിലും അമ്പെയ്ത്തിലും ഇന്ത്യൻ ടീം സ്വർണം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നീന്തലിൽ ഇന്ന് 8 ഫൈനലുകളാണുള്ളത്. മലയാളി താരമായ സ്വർണ്ണ പ്രതീക്ഷയായ സജൻ പ്രകാശ് 3 ഇനങ്ങളിൽ മത്സരിക്കുന്നു. ഇതോടൊപ്പം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ട്രാക്ക് ഉണരും. 100 ദക്ഷിണേഷ്യയിലെ വേഗമേറിയ പുരുഷ താരത്തെയും വനിതാ താരത്തെയും ഇന്ന് അറിയാനാകും. ഇതോടൊപ്പം ലോങ് ജമ്പിൽ മലയാളി താരമായ മയൂഖ ചോണി മത്സരിക്കുന്നുണ്ട്. വോളിബോളിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയുടെ എതിരാളി, വോളിബോൾ ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി ശ്രീലങ്കയാണ്. ഏതായാലും 5 ദിവസവും ഇന്ത്യ സ്വർണക്കുതിപ്പ് തുടരുകയാണ്. റിപ്പോർട്ട് നൽകിയത്. ദേശീയ ഗെയിംസിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി സംബന്ധിച്ച് പിന്നീട് വിവരമൊന്നുമില്ലെന്ന പരാതിയുമായി നീന്തൽ താരം സജൻ പ്രകാശ്. കേരളത്തിലേക്ക് വരാൻ തയ്യാറാണെന്നും ജോലി കിട്ടിയാൽ അത് കരിയറിന് ഗുണം ചെയ്യുമെന്നും സജൻ പ്രകാശ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സാഫ് ഗെയിംസിൽ ഇന്ന് 3 ഇനങ്ങളിലാണ് സജൻ മത്സരിക്കുന്നത്. ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും എനിക്ക് ഒരു ന്യൂസ് വന്നിട്ടില്ല. ഗവൺമെൻറ് എത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് എടുത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ എനിക്ക് ഒരു സാലറി, അങ്ങനെ നല്ല സാലറി, ഒരു വീട് എല്ലാം വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരിക്കലും ഇത് ചെയ്തിട്ടില്ല. ചെയ്താൽ നന്നായിട്ടിരിക്കും, എൻ്റെ സ്വിമ്മിംഗ് കരിയറിന് ഒരു ഹെൽപ്പായിട്ടിരിക്കും. ഇന്ത്യ ശ്രീലങ്ക 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. പൂനെയിൽ രാത്രി 7:30 ആദ്യ മത്സരം. ഇന്ത്യൻ നിരയിൽ വിരാട് കോഹ്ലിക്ക് വിശ്രമം നൽകിയതോടെ അജിങ്ക്യ രഹാനെ 3rd നമ്പറിൽ എത്തിയേക്കും.